ഞാൻ ഡോക്ടർ സദാകത്തുള്ള കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിഷ്യനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് പോസ്റ്റ് കോവിഡ് എന്ന രോഗത്തെക്കുറിച്ചാണ് തൽക്കാലമായി കോവിഡ് പുതിയ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നാൽ നമ്മൾ ഒ പിയിലൊക്കെ കാണുന്നത് സാധാരണയായി വരുന്നത് കുറേ രോഗികളുണ്ട് ക്ഷീണം തളർച്ച ചുമ കഫം കുറേ നാളായിട്ട് ഈ രോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ഒന്നുകൂടെ അവർ പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കോവിഡ് വന്നിരുന്നു എന്ന് ഇത് തന്നെയാണ് പോസ്റ്റ് കോവിഡ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കോവിഡ് വന്നു അന്ന് വന്ന കാലം മുതലേ എല്ലാ ദിവസവും രാത്രിയിൽ ചുമയുണ്ടാകും ശ്വാസമുട്ടലുണ്ടാകും ഇങ്ങനെ പേഷ്യൻ്റ് പറയുകയാണ് പോസ്റ്റ് കോവിഡിൻ്റെ പ്രധാന ലക്ഷണം പ്രധാനമായി രോഗലക്ഷണങ്ങളെ മൂന്ന് ഏകദേശം 100 പല വിധത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് പോസ്റ്റ് കോവിഡിൽ കാണുന്നത് ഇതിനെക്കുറിച്ച് വളരെ വളരെ വിശദമായ പഠനങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട് ഏതെങ്കിലും കോവിഡ് മൂലം പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യുകയോ ഓക്സിജൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടാകുകയോ ഐ സി യുയിൽ അഡ്മിറ്റ് ചെയ്യുകയോ വെൻറ്റിലേറ്ററിലോ കിടന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനത്തിൽ ഏകദേശം 50% മുകളിലുള്ള ആൾക്കാർക്ക് പോസ്റ്റ് കോവിഡ് എന്ന രോഗങ്ങൾ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണാറുണ്ട് പ്രധാനമായും നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള പോസ്റ്റ് കോവിഡിലുള്ള പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഫെറ്റീഗ് അല്ലെങ്കിൽ തളർച്ച അല്ലെങ്കിൽ ക്ഷീണം അതികഠിനമായ ക്ഷീണം ജോലി ചെയ്യാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല കയറ്റം കയറാൻ പറ്റത്തില്ല എന്തിനും ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല ക്ഷീണം എന്നുള്ളതാണ് പ്രധാനമായ ഒരു രോഗലക്ഷണം രണ്ടാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് കാർഡിയോ പൾമിനറി എന്ന് പറയും ഒന്നിൽ ഹൃദയത്തിനെയും ലങ്സുമായി ബന്ധപ്പെട്ടതാണ് ലങ്സുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻ്റ് അഗെയിൻ ഞാൻ സാധാരണ രീതിയിൽ 5 കെട്ടിടത്തിൻ്റെ അകത്ത് വളരെ കൂളായി കയറിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്കൊരു 10 പോലും സ്റ്റെപ്പ് കയറാനൊക്കത്തില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ശ്വാസം എടുത്ത് വലിക്കണം അതാണ് ഒരു ബ്രത്ത്ലെസ്നെസ് അല്ലെങ്കിൽ എക്സേർഷണൽ ബ്രത്ത്ലെസ്നെസ് എന്ന സയൻസ് പറയുന്നത് ഇതാണ് ഒരു രോഗലക്ഷണം അത് ലങ്സിൻ്റെ കപ്പാസിറ്റി കൊണ്ടും ലങ്സിൻ്റെ കപ്പാസിറ്റിയിലുണ്ടായിരുന്ന വ്യത്യാസമോ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനുള്ള വ്യത്യാസം കൊണ്ടും ഈ പറഞ്ഞ രോഗലക്ഷണം ഉണ്ടാകും ലങ്സിൻ്റെ മാത്രമുള്ള മറ്റുള്ളൊരു പ്രോബ്ലമാണ് പേഷ്യൻ്റ് പറയുന്നത് ചുമ ചുമയെന്ന് പറഞ്ഞാൽ ഡ്രൈ കഫ് കഫമില്ലാത്ത ചുമയാണ് കഫമില്ലാത്ത ചുമ അത് രാത്രിയിൽ എഴുന്നേറ്റിരിക്കേണ്ടി വരും ചുമച്ച് 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 ഈ റിപ്സിനോ എല്ലിനോ ഒക്കെ വേദനയാണ് അല്ലെങ്കിൽ ചുമ കൂടിയിട്ട് മൂത്രം പോകുന്നു ഇങ്ങനെ രീതിയിലുള്ള ഒരു കംപ്ലയിൻ്റാണ് ഒരു വിഭാഗം ആൾക്കാർ അതാ കാർഡിയോ പൾമിനറി കാർഡിയോയ്ക്കകത്ത് മറ്റുള്ള നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഒരു കോവിഡ് വന്നിരുന്നു 2-3 മുമ്പ് കോവിഡ് വന്നു പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കും ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കോവിഡ് ഉള്ള രോഗികൾ ബ്ലഡിനകത്ത് ക്ലോട്ടിങ് സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണ് ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പേഷ്യൻ്റെ അടുത്ത് പറയുകയോ ഒരു ക്ലോട്ടിങ്ങിൻ്റെ അറിയാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഡി ഡൈമർ എന്ന് പറഞ്ഞു ഈ ഡി ഡൈമർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഡി ഡൈമറിൻ്റെ കൂടുതലാണ് എങ്കിൽ ക്ലോട്ടിങ്ങിൻ്റെ സാധ്യതകൾ കൂടുതലാണ് അത് ലങ്സിൽ ക്ലോട്ട് ഉണ്ടാകാം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ ക്ലോട്ട് ഉണ്ടാകാം ബ്രെയിനിൽ ക്ലോട്ട് ഉണ്ടാകും അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് ഈ രക്തധമനികളിലേക്കുള്ള ക്ലോട്ടുകളാണ് ഇൻഫാക്ട് അല്ലെങ്കിൽ ഹാർട്ട് ഹൃദയാഘാതം എന്ന് മലയാളത്തിൽ പറയുന്ന പല പേഷ്യൻസിനും ഉണ്ടാകുന്ന ഇതൊരു ഹൈപ്പർ വിസ്കോസിറ്റി സ്റ്റേറ്റ് എന്ന് പറയും ഈ രക്തമൊക്കെ നല്ല കട്ടി പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് അലിപ്പിക്കാനുള്ള കുറേ അലിപ്പിക്കാനും രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാനുമുള്ള കുറേ ഹെപ്പാരിനോ അല്ലെങ്കിൽ രക്തം ക്ലോട്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ ആസ്പിരിൻ പോലുള്ള മരുന്നുകളൊക്കെ ഉണ്ട് ഇതൊക്കെ പോസ്റ്റ് കോവിഡിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് കാർഡിയോ പൾമിനറി ബ്ലഡ് പ്രഷറിൻ്റെ വ്യതിയാനങ്ങൾ ഇവർക്കുണ്ടാകാം അല്ലെങ്കിൽ രക്തത്തിൻ്റെ ക്ലോട്ട് ഉണ്ടാകാം ഹാർട്ടിൻ്റെ കപ്പാസിറ്റി കുറയാം ഹാർട്ടിൻ്റെ പമ്പിങ് കുറയാം അതേപോലെ തന്നെ ലങ്സിൻ്റെ കപ്പാസിറ്റി സാധാരണ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക്
പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഊതി നോക്കുന്ന ഒരു ടെസ്റ്റുണ്ട്. ലങ്സിൻ്റെ കപ്പാസിറ്റി നല്ലൊരു ശതമാനം ആൾക്കാരിലും കോവിഡ് വന്നതോ അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്നതോ ഓക്സിജൻ റിക്വയർമെൻ്റ് ഉള്ള ആൾക്കാരിലെല്ലാം പി എഫ് ടി എന്ന് പറയും, പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ കപ്പാസിറ്റി കുറവായിരിക്കും. അത് സാധാരണ രീതിയിൽ ഈ കോവിഡ് വന്ന രോഗികളിലെല്ലാം പല പേഷ്യൻസിലും ന്യൂമോണിയ എന്ന് പറയുന്നതോ ഒരു ന്യൂമോണിയ എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടാകും, അല്ലെങ്കിൽ ലങ്സിൽ ഫൈബ്രോസിസ് എന്ന് പറയും, ലങ്സെല്ലാം ഈ നാര് പോലെ ആയിപ്പോവും, ഈ ഇതിൻ്റെ അകത്തേക്ക് എയർ കയറിയിരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നാര് പോലെ ആയിപ്പോവും. അത് കാരണം ലങ്സിന് ലങ്ങിൽ എക്സ്പാൻഷൻ നടക്കത്തില്ല, ലങ്സിൻ്റെ കപ്പാസിറ്റി കുറവായിരിക്കും. അതാണ് രണ്ടാമത്തത് കാർഡിയോ പൾമിനറി, കിതപ്പുണ്ടാകുക, ശ്വാസമുട്ടലുണ്ടാകുക, സ്റ്റെപ്പ് കയറാൻ പറ്റാതെ വരിക, ഹൃദയാഘാതങ്ങളുണ്ടാകുക, ഇതൊക്കെയാണ് ഒരു വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെൻ്റാണ്. പല ആൾക്കാരും മരപ്പ്, പെരുപ്പ്, ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. രാത്രി ഒട്ടും ഉറക്കം, കോവിഡ് വന്നതിന് ശേഷം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ സ്ട്രോക്കുകളൊക്കെ ഉണ്ടാകാം. പിന്നെ ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള പല പേഷ്യൻറ്റിനും എസ്പെഷ്യലി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് ഒറ്റയ്ക്കൊരു റൂമിൽ ബന്ധുക്കാരും പരിചയക്കാരും ഒന്നും ഇല്ലാതെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേ അവർ പറയാറുണ്ട്, എനിക്ക് വട്ടുപിടിച്ച് റൂമിലിരുന്ന് വട്ടുപിടിച്ചു പോയി എന്ന് പറയും. അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാതെ, പണ്ട് കാലത്തൊക്കെ കോവിഡ് തുടങ്ങിയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരാൾ പോലും ഒരു ആറാഴ്ചയും നാലാഴ്ചത്തേക്കൊന്നും പുറത്തോട്ട് പോലും ഇറങ്ങാത്തില്ല. ഇത്രയും സമയങ്ങളിൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാതിരിക്കുന്നൊക്കെ സമയത്ത് പേഷ്യൻറ്റിന് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് പല ആൾക്കാരും പോകും. അപ്പം നരമ്പിൻ്റെ സംബന്ധമായ സൈക്കോളജിക്കൽ സംബന്ധമായ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൽനെസ് ഉണ്ട്. അതേപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ചില ആൾക്കാർ പ്യുവർലി ഒരു സൈക്യാട്രിക് ലെവലിലേക്ക് കോവിഡ് വന്നതിന് ശേഷം സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ പേഷ്യൻസിനാണെങ്കിൽ ആഹാരത്തിന് കഴിപ്പ്, ടേസ്റ്റ് ഇല്ല, സ്മെല്ലില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ പിന്നെ പലപ്പോഴും ആഹാരം കഴിക്കാതിരിക്കും. പ്രോട്ടീൻ, എനർജി, മാൽന്യൂട്രീഷൻ പോലെ ഉള്ള രൂപത്തിൽ പേഷ്യൻസിന് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചില രോഗലക്ഷണങ്ങൾ. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഓടിപ്പോയി ഒരു പ്രത്യേക ചികിത്സ, പോസ്റ്റ് കോവിഡിന് ഒരു പ്രത്യേക മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മരുന്ന് പോസ്റ്റ് കോവിഡിനില്ല. ഓരോ രോഗലക്ഷണങ്ങൾക്കനുസരിച്ച്, സപ്പോസ് പേഷ്യൻറ്റിന് ക്ഷീണമാണ്, തളർച്ചയാണ്, അവർക്കൊക്കെ നമ്മൾ ഗ്രാജ്വലി അവർ മോട്ടിവേറ്റ് ചെയ്യുക, ഗ്രാജ്വലി എക്സസൈസ് ചെയ്യുക, ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷീണം ഉറക്കമില്ലായ്മ ഒരു കംപ്ലയിൻ്റാണ്. അപ്പോൾ അവരുടെ അടുത്ത് പറയുക നിർബന്ധമായിട്ടും എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ പകൽ സമയത്ത് ഒന്ന് ഇൻവോൾവ് ചെയ്തിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പകൽ കിടന്നുറങ്ങിയാലാണ് രാത്രി ഉറങ്ങാതെ കിടക്കുന്നത്. അതിന് പകരം രാത്രി മാത്രം അങ്ങനെ കിടക്കും. ചിലപ്പം വേണ്ടി വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു മൈൽഡ് സെഡേഷനൊക്കെ കൊടുക്കേണ്ടി വരും, കുറച്ച് ദിവസത്തേക്കൊക്കെ വേണ്ടി. അല്ലെങ്കിൽ പകൽ സമയത്ത് അവരെന്തെങ്കിലും ജോലിയിൽ എൻഗേജ് ചെയ്തിരിക്കുക. അങ്ങനെയാകുമ്പോഴത്തേക്ക് ഒരു ആക്റ്റീവായിട്ട് നടക്കാൻ. അതേപോലെ ഹൈഡ്രേഷൻ, വെള്ളം കുടി വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ചുമ വളരെ കോമൺ ആണ്. സാധാരണഗതിയിൽ ചുമയ്ക്ക് ഡ്രൈ കഫ് ആയത് കാരണം, കഫമില്ലാത്തതാണ്, കഫ് സപ്രസൻ്റ് പോലെയുള്ള സിറപ്പുകളുണ്ട്. രണ്ട് സൈസാണ് ചുമയ്ക്കുള്ളത്, എക്സ്പെക്ടോറൻറ്റും സപ്രസൻറ്റും. സപ്രസൻ്റ് എന്ന് പറഞ്ഞാൽ ചുമയുടെ അളവ് കുറയ്ക്കുന്ന സൈസ് സാധനങ്ങൾ. ചില രോഗികളിലൊക്കെ ആണെങ്കിൽ ചുമ മാറാതെ വരിക, ശ്വാസമുട്ടൽ മാറാതെ വരിക, ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മൾക്ക് ഇൻഹെയിലർ എന്ന് പറഞ്ഞ ഒരു തെറാപ്പിയുണ്ട്. ഇൻഹെയിലർ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നമ്മൾ കാണും ശ്വാസമുട്ടലുകാരൊക്കെ ഉപയോഗിക്കുന്ന, പക്ഷേ അവരെ പോലെ കൂടുതൽ നാളെ ഇത് ഉപയോഗിക്കേണ്ടി വരത്തില്ല. ഇൻഹെയിലർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചില രോഗികളിലൊക്കെ ഈ ചുമയ്ക്കും ശ്വാസമുട്ടലിനൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. അതേപോലെ സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ, അത് എമർജൻസി സിറ്റുവേഷനിൽ ഐ സി യുവിൽ കിടക്കുമ്പോഴത്തേക്കും ഒരു ചികിത്സയുടെ പലപ്പോഴും സ്റ്റീറോയിഡ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ സ്റ്റീറോയിഡാണോ, കുഴപ്പമുള്ളതാണോ എന്നൊക്കെ പല പേഷ്യൻറ്റ് ചോദിക്കാറുണ്ട്. പക്ഷേ കോവിഡിൻ്റെ രോഗികൾക്ക് കോവിഡ് ന്യൂമോണിയ ഉണ്ടാകുകയാണെങ്കിലും പോസ്റ്റ് കോവിഡ് ഈ ബ്രത്ത്ലെസ്നെസ്, ശ്വാസം മുട്ടൽ ഒക്കെ ഉള്ളവർക്ക് കുറേ ദിവസത്തേക്കൊക്കെ നമ്മൾ സ്റ്റീറോയിഡിൻ്റെ ചികിത്സ
വളരെ ഗുണകരമായിട്ട് കാണും. പിന്നെ ഈ സൈക്യാട്രിക് പ്രോബ്ലം, അതൊരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്, സൈക്യാട്രിക് കൗൺസിലിങ്, അതൊക്കെ കൊണ്ട് വളരെ പ്രയോജനങ്ങൾ ചെയ്യുന്ന ഒന്നാണ്.